Adiós. Melhor que não se caram. Hariu. श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शंकरं लोकशंकरं शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं प्रणतोऽस्मि सदा शिवं। सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते। सच्चिदानंद रूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। नमः पंकजनाभाय नमः पंकजमालिने नमः पंकजनेत्राय नमस्ते पंकजांग्रये। पीतांबरं करविराजित शंखचक्र कौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुंदर मंदहासं वातालयेश मनीषं हृदि भावयामि। ओम श्री गुरुभ्यो नमः। ओम नमः शिवाय। ओम श्री महादेव्यै नमः। ओम नमो भगवते वासुदेवाय। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। ओम अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिखातापसं पच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पदन्ति शंभोर्मूर्तिश्चरदि भुवने शंकराचार्यरूपा। शंभोर्मूर्तिश्चरदि भुवने शंकराचार्यरूपा। ओम श्री गुरुभ्यो नमः। अः
ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കരസ്തോത്ര തരംഗിണി 232 ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. ത്രിപുരസുന്ദരി മാനസപൂജാ സ്തോത്രം ഇന്ന് 4 ദിവസം. ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച ആശംസിക്കുന്നു. സ്കന്ദഷഷ്ടി ആശംസിക്കുന്നു. ഇന്നാണ് സുബ്രഹ്മണ്യസ്വാമി സൂരസംഹാരം ചെയ്തതായ വിശേഷ ദിവസം. സൂരപത്മാസുരൻ എന്ന താരകാസുരന്റെ പുത്രൻ ലോകത്തെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ആ സൂരപത്മാസുരനെ വധിച്ചതായിട്ടുള്ള കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസമാണെന്ന് സ്കന്ദഷഷ്ടി എന്ന് മുരുകഭക്തന്മാരെല്ലാം ആഘോഷിക്കുന്നത്. ഏറ്റവും വിശേഷം തമിഴ്നാട്ടിലെ തിരുച്ചന്തൂർ കടലോരത്ത് എല്ലാ വർഷവും ഗംഭീരമായിട്ട് നടത്തും. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്ന് ഒത്തുകൂടുന്ന ഒരു മഹാസംഗമമാണ് കടലോരത്ത് സൂരസംഹാരം എന്നുള്ളതായിട്ടുള്ള വൈകിട്ട് സന്ധ്യാസമയത്താണ് അതിൻ്റെ അവതരണം. സൂരപത്മാസുരനും അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള പല ആനമുഖം സിംഹമുഖമൊക്കെ ആയിട്ടുള്ള അസുരന്മാരുണ്ട്. അവരെയൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് വലിയ ഇതായിട്ട് തോളിൽ ചുമന്നു കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രകടനമുണ്ട്. അത് കഴിഞ്ഞ് രഥത്തിൽ സുബ്രഹ്മണ്യസ്വാമി എഴുന്നള്ളി. ആ സുബ്രഹ്മണ്യസ്വാമിയും ഇവരും തമ്മിലുള്ളതായിട്ടുള്ളൊരു പോര് അവതരിപ്പിക്കുകയുടെ തമിഴ്നാട്ടിൽ വളരെ മനോഹരമായിട്ട്. അതിൽ അവസാനം ഇവിടുന്ന് ഒരു അസ്ത്രം തൊടുക്കുന്നത് പോലെ തൊടുത്ത് പൂജാരി തൊടുക്കും. അതവിടെ സൂര്യപത്മാസുരൻ്റെ കഴുത്ത് ഉഴുത്തിയിടുന്നത് പോലെയുള്ള ആഘോഷമായിട്ട് കൊണ്ടാടും. ഇന്ന് നടക്കുന്നുണ്ടോ എന്നറിയില്ല. ഇന്നിപ്പോൾ കൊറോണ ഇതിൽ എന്താ നടത്തുക അവരെന്നറിയില്ല. സാധാരണ വൈകിട്ട് ടി വിയിലെ ലൈവ് ടെലികാസ്റ്റ് ഒക്കെ ഉണ്ടാവും തമിഴ്നാട്ടിൽ. നല്ലൊരു ആഘോഷമാണ്, കാണേണ്ടതാണ്. തിരുച്ചന്തൂർ സെന്തിൽനാഥൻ എന്നാണ് അവിടെ സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നത്. നമ്മൾ സുബ്രഹ്മണ്യ ഭുജംഗത്തിലൂടെ സ്തുതിച്ചു. ശങ്കരാചാര്യരുടെ സ്തുതിയിൽ സുബ്രഹ്മണ്യ ഭുജംഗം നമ്മൾ നേരത്തെ കഴിഞ്ഞു. അതിൽ വളരെ മനോഹരമായിട്ട് ആ തിരുച്ചന്തൂരിനെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ശങ്കരാചാര്യർക്കും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുച്ചന്തൂർ. വന്ന് ആ സ്മരണയോടുകൂടെ സുബ്രഹ്മണ്യസ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയുടെ പൂജയിലേക്ക് കടക്കാം. ത്രിപുര സുന്ദരി മാനസ പൂജാ സ്തോത്രം. പിന്നെ ഞാനിപ്പോൾ ആദ്യത്തെ 15 ശ്ലോകങ്ങൾ വായിക്കാം. ഇന്ന് നമ്മൾ 7 ശ്ലോകങ്ങളോ മറ്റേ കണ്ടത്, ബാക്കിയുള്ളത് തുടർന്ന് കാണാം. 127 ശ്ലോകങ്ങളുള്ള വലിയൊരു വിപുലമായിട്ടുള്ള പൂജാവിധിയാണതിൽ. അതിൽ ആദ്യത്തെ 15 വായിക്കുന്നുള്ളൂ. ഓം ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമഃ. മമ ന ഭജന ശക്തിഹി പാദയോസ്തേന ഭക്തിഹി ന ച വിഷയ വിരക്തിഹി ധ്യാന യോഗേ ന ശക്തിഹി ഇതി മനസി സദാഹം ചിന്തയൻ ആദ്യ ശക്തേ രുചിര വചന പുഷ്പൈർ അർച്ചനം സഞ്ചിനോമി വ്യാപ്തം ഹാടക വിഗ്രഹൈർ ജലചരൈർ ആരൂഢദേവവ്രജൈ പോതൈർ ആകുലിതാന്തരം മണിധരൈർ
ഭൂമിധരൈർഭൂഷിതം ആരക്താമൃത സിന്ധു മുദ്ദുരചല വീചീചയവ്യാകുല വ്യോമാനം പരിചിന്ത്യ സന്തതമഹോ ചേത കൃതാർത്ഥീഭവ തസ്മിന്നുജ്വലരത്നജാലവിലസത് കാന്തിച്ചടഭിസ്ഫുടം കുർവാണം ദിയദിന്ദ്രചാപനിചയൈഹി അച്ഛാദിതം സർവതഃ ഉച്ചൈശൃംഗനിഷണ്ണ ദിവ്യവനിതാവൃന്ദാനന പ്രോല്ലസത് ഗീതാകർണ്ണന നിശ്ചലാഖിലമൃഗം ദ്വീപം നമസ്കുർമഹേ ജാതിചമ്പകപാടലാദിസുമന സൗരഭ്യസംഭാവിതം ഹൃങ്കാരധ്വനി കണ്ട കോകിലകുഹു പ്രോല്ലാസിചൂതദ്രുമം ആവിർഭൂതസുഗന്ധി ചന്ദനവനം ദൃഷ്ടിപ്രിയം നന്ദനം ചഞ്ചച്ചഞ്ചല ചഞ്ചരീകചടുളം ചേത ചിരം ചിന്തയ പരിപതിതപരാഗൈ പാടലക്ഷോണിഭാഗോ വികസിതകുസുമോച്ചൈ പീതചന്ദ്രാർക്കരശ്മിഃ അളിശുക പികരാജീകൂചിതൈ ശ്രോത്രഹാരീ സ്ഫുരതു ഹൃദി മദീയേ നൂനമുദ്യാനരാജഃ രമ്യദ്വാരപുറപ്രചാരതമസാം സംഹാരകാരി പ്രഭ സ്ഫൂർജത്തോരണഭാരഹാരകമഹാ വിസ്താരഹാരദ്യുതേ ക്ഷോണീമണ്ഡലഹേമഹാരവിലസത് സംസാരപാരപ്രദ പ്രോദ്യൽഭക്തമനോവിഹാര കനകപ്രാകാര തുഭ്യം നമഃ ഉദ്യൽകാന്തികലാപകൽപിതനഭ സ്ഫൂർജദ്വിധാനപ്രഭം സത്കൃഷ്ണാകരുധൂപവാസിതവിയത് കാഷ്ടാന്തരേ വിസ്രുതഃ സേവായാത സമസ്തദൈവതഗണൈഃ ആസേവ്യമാനോ നിശം സോയം ശ്രീമണിമണ്ഡപോനവരതം മച്ചേതസിദ്ധ്യോ ദദാം ക്വാപി പ്രോദ്ബടപത്മരാഗകിരണ വ്രാതേന സന്ധ്യായിദം കുത്രാവിസ്ഫുട വിസ്ഫുരന്മരകതദ്യുത്യാ തമിസ്രായിതം മദ്യാലംബി വിശാലമൗക്തികരുച ജ്യോത്സ്നായിദം കുത്രചിത് മാത ശ്രീമണിമന്ദിരം തവ സദാ വന്ദാമഹേ സുന്ദരം ഉത്തുംഗാലയ വിസ്ഫുരന്മരകത പ്രോദ്യൽ പ്രഭാമണ്ഡലാന്യാലോക്യാങ്കുരിതോത്സവൈർ നവതൃണാകീർണസ്ഥലീശങ്കയാ നീതോ വാജിഭിർ ഉത്പദം ബദരതഃ സൂതേന തിഗ്മദ്യുദേഹെ വൽഗ്വാവൽഗിതഹസ്തമസ്തശിഖരം കഷ്ടൈരിതഃ പ്രാപ്യതേ മണിസദന സമുദ്യൽകാന്തിധാരാനുരക്തേ വിയതി ചരമസന്ധ്യാശങ്കിനോ ഭാനുരത്യാഃ ശിഥിലിതഗതകുപ്യൽ സൂതഹുങ്കാരനാദൈഃ കഥമഭി മണിഗേഹാത് ഉച്ചകൈരുച്ചലന്തീ ഭക്ത്യാ കിം നു സമർപ്പിതാനി ബഹുദാ രത്നാനി പാദോദിനാ കിം വാരോഹണപർവതേന സദനം ഗൈർവിശ്വകർമാകരോത് ആജ്ഞാതം ഗിരിജേ കടാക്ഷകലയാ നൂനം ത്വയാ തോഷിതേ ശംഭോ നൃത്യതി നാഗരാജഭണിന കീർണാമണിശ്രേണയഃ
വിദൂരമുക്തവാഹനൈർ വിനമ്ര മൗലിമണ്ഡലൈർ നിബദ്ധഹസ്ത സംപുടൈ പ്രയത്ന സംയതേന്ദ്രിയൈ വിരിഞ്ചി വിഷ്ണു ശങ്കരാദിഭിർമുതാതവംബികേ പ്രതീക്ഷ്യമാണ നിർഗമോ വിഭാതി രത്നമണ്ഡപഃ ധ്വനൻ മൃദംഗ കാഹള പ്രഗീത കിന്നരീകള പ്രനൃത്ത ദിവ്യ കന്യക പ്രവൃത്ത മംഗളക്രമ പ്രകൃഷ്ട സേവകൗരജ പ്രഹൃഷ്ട ഭക്തമണ്ഡലോ മുദേ മമാസ്തു സന്തതം ത്വദീയ രത്നമണ്ഡപഃ പ്രവേശ നിർഗമാകുലൈ സ്വകൃത്യ രക്തമാനസൈ ബഹിസ്ഥിതാമരാവലി വിധീയമാന ഭക്തിഭി വിചിത്ര വസ്ത്രഭൂഷണൈർ ഉപേതമംഗരാജനൈ സദാ കരോതു മംഗളം നമേഹ രത്നമണ്ഡപഃ സുവർണരത്നഭൂഷിതർ വിചിത്ര വസ്ത്രധാരിഭിർ ഗൃഹീത ഹേമയഷ്ടിഭിർ നിരുദ്ധ സർവദൈവതൈം അസംഖ്യ സുന്ദരീജനൈ പുരസ്ഥിതൈരധിഷ്ഠിതോ മദീയമേതു മാനസം ത്വദീയ തുംഗതോരണഃ മദീയമേതു മാനസം ത്വദീയ തുംഗതോരണഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ അപ്പോൾ ഇന്നലെ നമ്മൾ ഏഴാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. അമൃതദ്വീപം കടന്ന് മണിദ്വീപിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ മണിദ്വീപിനെ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചു. അതിനുശേഷം നന്ദനവനത്തെ വർണ്ണിച്ചു രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട്. നന്ദനോദ്യാനം, അതിനുശേഷം ആറാമത്തെ ശ്ലോകത്തിൽ അവിടെയുള്ള ആ പ്രാകാരത്തെ, കനകപ്രാകാര തുഭ്യം നമ സ്വർണമതിലേ നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞ ആ മതിലിൻ്റെ വർണ്ണനകൾ കണ്ടു. അതിനുശേഷം രത്നമണ്ഡപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു ആചാര്യ ഭഗവത്പാദർ ഏഴാമത്തെ ശ്ലോകത്തിൽ. തുടർന്ന് ഏകദേശം 15-ാം ശ്ലോകം വരെയും ദേവിയുടെ ആ മണ്ഡപം തന്നെയാണ് വർണ്ണന. കാരണം അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ദേവിയുടെ സഭാമണ്ഡപം. ചിന്താമണി ഗൃഹം എന്നൊക്കെ പറയുന്ന പ്രശസ്തമായിരിക്കുന്ന ആ മണിമണ്ഡപം തന്നെയാണ് ദേവിയുടെ സന്നിധി. ആ സന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിയിട്ട് പോയിട്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, കോലാഹലങ്ങൾ എന്തൊക്കെയാണ് അവിടെ തിരക്ക്, ഒരു വലിയ എന്താ പറയുക, ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് എപ്പോഴും. പ്രതീതിയല്ല, ഉത്സവം തന്നെയാണ് എപ്പോഴും. കാരണം എവിടെയാണോ ദേവിയുടെ സാന്നിധ്യം, അവിടെ തന്നെയാണ് ഉത്സവം. ഉത്സവം എന്നാൽ ആനന്ദം തന്നെയാണ്. ഉള്ളിലുള്ള ആനന്ദം പുറത്തേക്ക് ഒഴുകുന്നതിനെ തന്നെയാണ് ഉത്സവം എന്ന് പറയുന്നത്. ഉത് സവതീതി ഉത്സവം, ഉള്ളിലുള്ളത് അല്ലേ, ഉള്ളിലുള്ളത് പുറത്തേക്ക് ഒഴുകുന്നത്, ആനന്ദമായിട്ട് മുകളിലേക്ക് ഒഴുകുന്നത്, നിറഞ്ഞൊഴുകുന്നതിനെയാണ് ഉത്സവം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയും ഒരു ഉത്സവ ആഘോഷങ്ങൾ തന്നെയാണ് ദേവിയുടെ ആ മണ്ഡപം, അല്ലെങ്കിൽ ആ മന്ദിരം, ചിന്താമണി ഗൃഹം എന്ന് പ്രശസ്തമായിരിക്കുന്ന അവിടെ. അപ്പൊ അതിനെ പല രീതിയിൽ അതിൻ്റെ വിസ്താരം വർണ്ണിക്കുകയാണ് ആചാര്യ ഭഗവത്പാദര് നമ്മളെ നോക്കിക്കാണിക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ഏഴാമത്തെ ശ്ലോകത്തില് ആ മണിമണ്ഡപം എൻ്റെ മനസ്സിൽ എപ്പോഴും ദ്യോതിക്കട്ടെ, പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഉദ്യൽകാന്തികലാപകൽപിത നഭ, അതിൻ്റെ കാന്തി കൊണ്ട് ആകാശത്തെ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ ആകാശത്തെ അലങ്കരിക്കുന്നു. ഉദ്യൽകാന്തികലാപകൽപിത നഭ, അതിൻ്റെ ഉയരുന്നതായിട്ടുള്ള ഉദ്യതായിട്ടുള്ള കാന്തികലാപം കൊണ്ട്, കാന്തിയാകുന്ന അലങ്കാരം കൊണ്ട് കൽപ്പിത നഭ, നഭസ്സിനെ അലങ്കരിച്ചിരിക്കുന്നു എന്നാണ്. കൽപ്പിതം എന്ന് പറഞ്ഞാൽ
അലങ്കൃതം എന്ന് തന്നെയാണ്. അപ്പൊ ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നു. ഉദ്യൽകാന്തി കലാപകൽപിത നഭഃ സ്ഫൂർജത് വിതാന പ്രഭഃ. എന്താ പറയുക, മുകളിലുള്ളതായിട്ടുള്ള വിതാനങ്ങൾ എന്ന് പറഞ്ഞാൽ മേലാപ്പുകൾ, റൂഫുകൾ എന്നൊക്കെ പറയാം. അവിടെയുള്ള കെട്ടിടങ്ങളുടെയൊക്കെ റൂഫുകൾ അതൊക്കെ സ്വർണമയവും രത്നമയവുമാണ്. അപ്പൊ അതിന്റെ കാന്തിയോടുകൂടിയതും പ്രസരിക്കുന്ന വിതാനങ്ങളുടെ പ്രഭയോടുകൂടിയതും സ്ഫൂർജത് വിതാന പ്രഭ സത്കൃഷ്ണാകരുദൂപവാസിത വിയൽ കാഷ്ടാന്തരേ വിസ്തൃത. കൃഷ്ണാകരു എന്ന് പറഞ്ഞാൽ കാരകില് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല കാരകിലിന്റെ ധൂപം കൊണ്ട് സൗരഭ്യമാർന്ന ദിഗന്തരങ്ങളോടുകൂടിയതും ആകാശഭാഗങ്ങളിലൊക്കെ എന്താ പറയുക വിസ്തൃതമായതും പ്രശസ്തമായതും അസുഗന്ധം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നതും സേവായാത സമസ്ത ദൈവതഗണൈഹി അനിശം ആസേവ്യമാന. സേവിക്കുവാനായി കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ദേവതാഗണങ്ങളെ കൊണ്ട് എല്ലായ്പ്പോഴും സേവിക്കപ്പെടുന്നതും. അപ്പൊ എപ്പോഴും തിരക്കൊഴിഞ്ഞിട്ട് അവിടെ സമയമില്ല എന്ന് പറയാ അല്ലേ. വിശേഷ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെയുള്ളത് നമ്മൾ കാണാറുണ്ടല്ലോ. ഇപ്പൊ തിരുപ്പതിയില് തിരക്കൊഴിഞ്ഞ സമയമുണ്ടോ? രാവും പകലും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫുൾ ടൈം ആള് തന്നെയാണ്. ഗുരുവായൂരിലും തിരക്കൊഴിഞ്ഞ സമയമുണ്ടോ? ഇപ്പൊ ഈ കൊറോണ കാലമായതുകൊണ്ട് കുറെ തിരക്കൊഴിഞ്ഞു, നിർബന്ധിതരായി. ശബരിമല സീസണില് 24 മണിക്കൂർ ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കുക തന്നെയാണ്. കയറുന്ന ഒരു കൂട്ടം, ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം, അവിടെ രാവും പകലും ഒന്നും അറിയില്ല. അതുപോലെയാണ് ആളുകളുടെ പ്രവാഹം അല്ലേ. അതുപോലെയാണ് പല വിശേഷ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ 24 മണിക്കൂറും ഭക്തജനങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് അവിടെ ദേവിയുടെ ചിന്താമണി ഗൃഹത്തിലും ദേവിയെ തലകാണിക്കാൻ, ദേവിയെ ഒരു ദർശനം കാണാൻ, ദേവിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിക്കാനായിക്കൊണ്ട് ദേവസമൂഹങ്ങൾ എപ്പോഴും വന്ന് സേവിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് സേവായാത, സേവയ്ക്കായിക്കൊണ്ട് ആയാതരായിരിക്കുന്ന സമസ്ത ദേവതഗണൈഹി അനിശം ആസേവ്യമാന. എല്ലാ ദേവതാഗണങ്ങളെ കൊണ്ടും എല്ലായ്പ്പോഴും സേവിക്കപ്പെടുന്നതായിട്ടുള്ള ആ അയം മണിമണ്ഡപ മച്ചേതസി സതതം ദ്യോതതാം. ആ ദേവിയുടെ മണിമണ്ഡപം, ആ ചിന്താമണി ഗൃഹം എന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും പ്രകാശിക്കട്ടെ. അപ്പൊ ആ മണിമന്ദിരത്തെ പ്രകാശിക്കാനായിക്കൊണ്ട് ഇനിയും ഡീറ്റെയിൽസ് തരാം. അടുത്ത ശ്ലോകങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചത് തന്നെയാണ്. ക്വാപി പ്രോദ്ബട പത്മരാഗ കിരണ ഉരാതേന സന്ധ്യായിതം കുത്രാപി സ്ഫുട വിസ്ഫുരൻ മരക തദ്യുത്യാതമിശ്രായിതം മദ്യാലംബി വിശാലമൗക്തികരുച ജ്യോത്സ്നായിതം കുത്രചിത് മാത ശ്രീമണിമന്ദിരം തവ സദാ വന്ദാമഹേ സുന്ദരം. ക്വാപി പ്രോദ്ബട പത്മരാഗ കിരണ വ്രാതേന സന്ധ്യായിതം കുത്രാപി സ്ഫുട വിസ്ഫുരൻ മരക തദ്യുത്യ തമിശ്രായിതം സമദ്യാലംബി വിശാലമൗക്തി കരുച ജ്യോത്സ്നായിതം കുത്രചിത് മാത ശ്രീമണിമന്ദിരം തവ സദാ വന്ദാമഹേ സുന്ദരം. മാത ശ്രീമണിമന്ദിരം തവ സദാ വന്ദാമഹേ സുന്ദരം. ഹേ മാത തവ സുന്ദരം മണിമന്ദിരം അഹം സദാ വന്ദാമഹേ. അല്ലയോ മാതാവേ, അമ്മയുടെ സുന്ദരമായ മണിമന്ദിരത്തെ ഞാൻ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു. ഇവിടെ ദേവിയുടെ മണിമന്ദിരത്തെ വർണ്ണിക്കുകയാണ്, വിശേഷിപ്പിക്കുകയാണ് തുടർന്ന്. അപ്പൊ എന്തൊക്കെയാ പറയണ? ക്വാപി പ്രോദ്ബട പത്മരാഗ കിരണവ്രാതേന സന്ധ്യായിതം. ക്വാപി എന്ന് പറഞ്ഞാൽ ചിലയിടത്ത്, ഒരിടത്ത് എന്നൊക്കെ അർത്ഥത്തില്. കുത്രാപി ഒരിടത്താവട്ടെ, ക്വാപി പ്രോദ്ബട, പ്രോദ്ബടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠങ്ങളായത്, നല്ലതുപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള പത്മരാഗ കിരണവ്രാതേന. പത്മരാഗം എന്ന രത്നത്തിന്റെ
റൂബി അഥവാ മാണിക്യം എന്നൊക്കെ അറിയപ്പെടുന്ന ആ ചുവന്ന രത്നങ്ങളുടെ വ്രാതം, സമൂഹം, കൂട്ടം, അതിനെ അതുകൊണ്ട് സന്ധ്യായിതം, സന്ധ്യ പോലെ തോന്നുന്നതും. അപ്പൊ പത്മരാഗരത്നങ്ങൾ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് എന്താ പറയുക പതിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ പത്മരാഗ നിർമ്മിതമായിട്ടുള്ള ഭാഗങ്ങൾ സന്ധ്യ പോലെ തോന്നുന്നു ചുവപ്പ് വർണ്ണം കൊണ്ട്, അരുണാഭം കൊണ്ട്. ഉഷസന്ധ്യയുമാകാം സായം സന്ധ്യയുമാകാം. ആ സന്ധ്യാവർണ്ണമായിട്ട് ആ പ്രദേശം മൊത്തം സന്ധ്യയായതുപോലെ, പട്ടാ പകലാണ് കേട്ടോ, എങ്കിലും സന്ധ്യ ആയതുപോലെ തോന്നുക, അതാണ് സന്ധ്യായിത്തം. സന്ധ്യായിത്തം എന്നുള്ളത് സന്ധ്യ പോലെ തോന്നുന്നതും എന്നർത്ഥത്തിലാണ്. അപ്പൊ ക്വാപി പ്രോത്ബട പത്മരാഗകിരണ വ്രാതേന സന്ധ്യായിതം, ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ സന്ധ്യയായോ ഈ പുലർച്ചെ തന്നെ, ഈ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ തന്നെ സായം സന്ധ്യയായോ എന്ന് തോന്നും പോലെ ചുവപ്പ്. ഇനി കുത്രാപി സ്ഫുട വിസ്ഫുരൻ മരകദദ്യുത്യാ തമിശ്രായിതം, കുത്രാപി വേറൊരു ഭാഗത്ത് ഒരിടത്ത് എന്നൊക്കെ അർത്ഥത്തിലാണ് കുത്രാപി ചിലയിടങ്ങളിൽ സ്ഫുട വിസ്ഫുരൻ മരകദദ്യുത്യ, സ്ഫുടമായിട്ട് വിസ്ഫുരിക്കുന്ന, വ്യക്തമായി പ്രകാശിക്കുന്നതായിട്ടുള്ള മരകദദ്യുത്യ, മരകതം എന്നാൽ പച്ചക്കല്ലാണ്. അപ്പൊ അതിന്റെ കാന്തി കൊണ്ട് തമിശ്രായുധം, തമിശ്രം എന്നാൽ അന്ധകാരപൂർണമായത്, രാത്രിയാവുന്നത് പോലെ തോന്നുക. ഒരു ഭാഗത്ത് രാത്രി പോലെ, വേറൊരു ഭാഗത്ത് സന്ധ്യ പോലെ. ഒരു ഭാഗത്തല്ല, കുത്ര ക്വാബി എന്നൊക്കെ പറയുമ്പോൾ പലയിടങ്ങളിലും മുൻപ് അത്രയും വിസ്തൃതമാണ്, അവിടെയൊക്കെ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ പത്മരാഗരത്നങ്ങൾ ധാരാളമുണ്ടോ അവിടെയൊക്കെ സന്ധ്യ പോലെയും, എവിടെയൊക്കെ മരകതരത്നങ്ങൾ ധാരാളമുണ്ടോ അവിടെയൊക്കെ രാത്രി ആയതുപോലെയും ഇരുണ്ടിരിക്കുന്നു. അതിന്റെ ആ പ്രസരണം കൊണ്ട്, കാന്തി പ്രസരണം കൊണ്ട് ഒന്ന് ഭാവന ചെയ്യുക. കുത്രാപി സ്ഫുട വിസ്ഫുരൻ മരകദദ്യുത്യ തമിശ്രായിതം, തമിശ്രം എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്. അപ്പൊ അന്ധകാരമായിരിക്കുന്നതും ഇരുട്ടായിരിക്കുന്നതും. കുത്രചിത് മദ്യാലംബി വിശാല മൗക്തികരുചാ ജ്യോത്സ്നായിതം, കുത്രാപി ചില സ്ഥലങ്ങളില്, അല്ലെങ്കിൽ കുത്രചിത് മദ്യാലംബി വിശാല മൗക്തികരുച, മധ്യഭാഗത്ത് ആലംബി എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന മൗക്തികരുച, വിശാലമായിട്ടുള്ള മൗക്തിക കാന്തി കൊണ്ട്, മൗക്തികം എന്നാൽ പേഴ്സ്, മുത്തുമണികൾ, ആ മുത്തുമണികളെ കൊണ്ട് അതിന്റെ ശോഭ കൊണ്ട് ജ്യോത്സ്നായിതം, ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ നിലാവ്. അപ്പൊ രാത്രി ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നത് പോലെ, പൂർണ്ണ ചന്ദ്രന്മാരെ പോലെ, അനേക ചന്ദ്രന്മാരെ പോലെയുണ്ട് മുത്തുമണികൾ അവിടെ പ്രകാശിക്കുന്നത് കാണുമ്പോൾ. അപ്പൊ നിലാവ് പോലെയുണ്ട് ഒരു ഭാഗത്ത്. അപ്പൊ ഒരു ഭാഗത്ത് സന്ധ്യ, ഒരു ഭാഗത്ത് രാത്രി, വേറൊരു ഭാഗത്ത് നല്ല നിലാവ്. അത് ഒരു ഭാഗമല്ല, പല ഭാഗങ്ങളിലും അതുപോലെ വിശാലമായിരിക്കുന്നതായിട്ടുള്ള, അവിടെ പോകുന്നവർക്കൊക്കെ എന്തെന്നില്ലാത്തൊരു ഒരു ഭ്രമമുണ്ടാക്കുന്ന. ഇപ്പൊ സന്ധ്യയായോ രാത്രിയായോ അതോ ഇന്ന് വെളുത്തവാണോ കറുത്തവാണോ, എല്ലാ ദിഗ്ഭ്രമങ്ങളും ദേശകാല ഭ്രമങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ അത്ഭുതമാണ് എന്നർത്ഥം. അവിടുത്തെ അത്ഭുതത്തെ എന്താച്ചാൽ ഇവിടെ ആ മണിമന്ദിരമാണ്, ചിന്താമണി ഗൃഹം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ മണിമന്ദിരമാണ്, ആ മണികളുടെ ആധിക്യത്തെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഓരോ വർണ്ണത്തിലുള്ളതായിട്ടുള്ള മണികളുടെയും സമൃദ്ധി, ആധിക്യം, അതിന്റെ പ്രകാശകാന്തി, അതിന്റെ ക്വാളിറ്റി. അപ്പൊ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും രത്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ സന്ധ്യയും രാത്രിയും നിലാവുമൊക്കെ ഒരേപോലെ പല ഭാഗത്തും കാണപ്പെടുന്നു എന്നർത്ഥം അല്ലേ. നമ്മളെ കർക്കിടക മാസത്തില് എന്താ പറയുക, ഒരു ഭാഗത്ത് വെയിലുണ്ടാവും, ഒരു ഭാഗത്ത് മഴ പെയ്യുണ്ടാവും. വെയിലും മഴയും ഒരേ സമയം പെയ്യുന്നത് കാണാം, അടുത്തടുത്ത്. അതുപോലെ ഇവിടെ ദേവിയുടെ മണിമന്ദിരവും ഗംഭീരമായിട്ടിവിടെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സുന്ദരം തവ ശ്രീ മണിമന്ദിരം, സുന്ദരമായ അമ്മയുടെ ആ രത്നമന്ദിരത്തെ അഹം വന്ദാമഹേ, ഞാൻ എപ്പോഴും വന്ദിക്കുന്നു, സദാ വന്ദിക്കുന്നു എന്ന് താല്പര്യം. അപ്പൊ നാല് വിശേഷണങ്ങളെ കൊണ്ട് ഈ ശ്ലോകത്തില്.
क्वापि प्रोल्बण पद्मराग किरणमुरादेन संध्यायितम् कुत्रापि स्फुट विस्फुरन् मरगदद्युत्या तमिश्रायितम् मध्यालम्बि विशाल मौक्तिगरुचा ज्योत्स्नायितम् कुत्रचिद् माद श्रीमणिमन्दिरम् तव सदा वन्दामहे सुन्दरम् വന്ദാമഹെ സുന്ദരം. ഇനി അടുത്ത ശ്ലോകത്തിൽ മരകത ഭവനങ്ങൾ കൂടുതലുള്ളതിനെ വർണ്ണിക്കുകയാണ്. പച്ചപ്പ് നിറഞ്ഞതായിട്ടുള്ള മരകത കല്ലുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പൊ അവിടെ എത്തുമ്പോ വല്ലാതെ ഭ്രമിച്ചു പോകുന്നു. ആര്? സൂര്യരഥത്തിലെ കുതിരകൾ. സൂര്യരഥത്തിലെ കുതിരകൾക്ക് ദേവിയുടെ ഈ മണിമന്ദിരത്തിലെ മരകത കല്ലുകളുടെ ആ റേഡിയേഷൻ, ആ സ്ഫുരണം, കിരണങ്ങൾ, അത് കാണുമ്പോൾ നല്ല ഇളം പുല്ല് മുളച്ചു പൊങ്ങുകയാണോ എന്ന് തോന്നിയിട്ട് ആ കുതിരകള് ആ പുല്ല് തിന്നാനായിട്ട് വെമ്പൽ കൊള്ളുന്നു എന്നാണ്. എന്നിട്ട് അതിലേക്ക് പാഞ്ഞു വരുന്നു എന്ന്. എങ്ങനെയൊക്കെയോ സൂര്യന്റെ സൂതൻ ആ കുതിരകളെ അതിൽ നിന്ന് നിയന്ത്രിക്കാൻ പെടാ പാടുപെടുന്നു എന്നാണ് ഇവിടുത്തെ വർണ്ണന. അതിമനോഹരമായിട്ടൊരു ഭാവനയാണ്. അടുത്ത ശ്ലോകവും വേറൊരു ഭാവനയാണ്, അതേപോലെയുള്ള ഒരു മറ്റൊരു വർണ്ണനയാണ്. നോക്കാം. അപ്പോ ഒമ്പതാമത്തെ ശ്ലോകം. ഉത്തുംഗാലയ വിസ്ഫുരൻ മരകത പ്രോദ്യൽ പ്രഭാമണ്ഡലാന്യാലോക്യ അങ്കുരിതോത്സവൈർ നവതൃണാകീർണസ്ഥലീശങ്കയ നീതോ വാജിഭിരുൽപദം ബദരദഹ സൂതേന തിഗ്മദ്യുതേ വൽഗാവൽഗിതഹസ്തമസ്തശിഖരം കഷ്ടൈരിതഃ പ്രാപ്യതേ. ഉത്തുംഗാലയ വിസ്ഫുരൻ മരകത പ്രോദ്യൽ പ്രഭാമണ്ഡലാന്യാലോക്യ അങ്കുരിതോത്സവൈർണവ തൃണാകിർണ സ്ഥലീശങ്കയ നീതോ വാജിഭിരുൽപദം ബദരഥ സൂതേന തിഗ്മദ്യുതേ വൽഗാവൽഗിതഹസ്തമസ്തശിഖരം കഷ്ടൈരിതഃ പ്രാപ്യതേ. അപ്പോ ഉത്തുംഗ ആലയ വിസ്ഫുരൻ മരകത പ്രോദ്യൽ പ്രഭാമണ്ഡലാനി ആലോക്യ. ആലോക്യ കണ്ടിട്ട്. എന്തിനെ കണ്ടിട്ട്? പ്രോദ്യൽ പ്രഭാമണ്ഡലാനി, എന്തിന്റെ? മരകതത്തിന്റെ. അപ്പൊ മരകത കല്ലുകളുടെ പ്രകർഷേണ ഉദ്യൽ പ്രഭാമണ്ഡലാനി. പ്രകർഷേണ ഉദ്യത്, നല്ലപോലെ ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന, ഉദിച്ചുയരുന്ന ആ പ്രഭാമണ്ഡലങ്ങളെ ആലോക്യ കണ്ടിട്ട്. അപ്പൊ എവിടെ നിന്ന് പൊങ്ങുന്നതാണത്? ഉത്തുംഗ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഉത്തുംഗങ്ങളായ ആലയങ്ങളിൽ നിന്ന് വിസ്ഫുരിക്കുന്നതായിട്ടുള്ള വിശേഷേണ പ്രകാശിക്കുന്നതായിട്ടുള്ള മരകതങ്ങളുടെ മരകതകാന്തി പ്രോദ്യൽ പ്രഭാമണ്ഡലാനി ആലോക്യ ഉദിച്ചുയരുന്ന പ്രഭാമണ്ഡലങ്ങളെ കണ്ടിട്ട് അങ്കുരിതോത്സവൈർ നവതൃണാകീർണസ്ഥലീശങ്കയ. അങ്കുരിതോത്സവൈഹിന്ന അങ്കുരിതം എന്ന് പറഞ്ഞാല് പുതിയതായിട്ട് പൊട്ടിമുളയ്ക്കുന്നതായിട്ടുള്ള ആ പുല്ലിന്റെ ഉത്സവം പോലെ, ഉയർന്നു പൊങ്ങുന്നത് പോലെ. നവതൃണ ആകീർണ സ്ഥലീശങ്കയ, നല്ല പുതിയ പുല്ലുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് എന്ന് ശങ്കിച്ചുകൊണ്ട്. സ്ഥലീശങ്കയ നീതോ വാജിബിർ ഉൽപദം. വാജിബിഹി ഉൽപദം നീതഹ. വാജികൾ എന്നാൽ കുതിരകൾ. ആരുടെ? ഇവിടെ അടുത്ത പറയുന്നത് തിഗ്മദ്യുതേഹേ എന്ന്. തിഗ്മദ്യുതി എന്നാൽ നല്ല തീക്ഷ്ണമായ പ്രകാശമുള്ളവൻ. ആരാണ്? സൂര്യൻ. നമ്മളെ സംബന്ധിച്ച് ഭൂമിയിലുള്ളവർക്ക് ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള പ്രകാശമുള്ളവൻ സൂര്യനാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് തിഗ്മദ്യുതി. അതിന്റെ ഷഷ്ടിയാണ് തിഗ്മദ്യുതേഹേ, സൂര്യന്റെ എന്ന് പറയാം. തിഗ്മദ്യുതേഹേ, സൂര്യന്റെ രഥ, സൂര്യന്റെ രഥം. വാജിബിഹി ഉൽപദം നീതഹ, കുതിരകളാൽ വഴിതെറ്റി ഇവിടേക്ക് വരപ്പെടുന്നു. നേരെ പോണ്ട കുതിരകള് ഈ മണിമന്ദിരത്തിലേക്ക് ആകൃഷ്ടരായി പുല്ല് തിന്നാനായിട്ട് താഴേക്ക് കുതിക്കുന്നു. ഇതിലേക്ക് ഈ കിരണങ്ങൾ പൊങ്ങുന്നത് കണ്ടിട്ട് പുൽമൈതാനങ്ങളാണെന്ന് കരുതി, നല്ല പുതിയ പുല്ലുകൾ ഉത്ഭവിച്ചിരിക്കുന്നു എന്ന് കരുതിയിട്ട് ആ ആശങ്ക കൊണ്ട് എന്നാണ് തൃണാകിരണസ്ഥലീശങ്കയാ, നവതൃണാകിരണസ്ഥലീശങ്കയാ, പുതിയതായിട്ടുള്ള തൃണങ്ങൾ കൊണ്ട് ആകിരണമായ സ്ഥലമാണെന്നുള്ള ശങ്ക കൊണ്ട് ആ വാജികൾ പുല്ല് തിന്നാൻ വഴിതെറ്റി ഇവിടേക്ക് ആകൃഷ്ടരാകുന്നു. അങ്ങനെ വരുമ്പോഴോ ആ സൂര്യന്റെ സാരഥി സൂതേന, സൂതൻ എന്നാൽ സാരഥി, അരുണ അരുണനാണ്. അപ്പൊ സൂതേന വൽഗു ആവൽഗിത ഹസ്തം, വൽഗു എന്ന് പറഞ്ഞാല് കടിഞ്ഞാൻ, കടിഞ്ഞാൻ കൊണ്ട് വലിച്ചഴക്കപ്പെട്ട ഹസ്തത്തോടുകൂടെ വളരെ ശക്തമായിട്ട് ഈ കുതിരകളെ കടിഞ്ഞാൻ പിടിച്ച് വലിച്ചിട്ട് അസ്തശിഖരം കഷ്ടൈഹി ഇതഹ പ്രാപ്യത്തെ. അസ്തശിഖരം എന്ന് പറഞ്ഞാല് അസ്തമന പർവ്വതം എന്ന് പറയും. അസ്തമന പർവ്വതം, അസ്തമനഗിരി, സൂര്യൻ പോകേണ്ടത് എവിടേക്കാണ്? പടിഞ്ഞാറുള്ള പർവ്വതമാണ് അസ്തമനഗിരി. കിഴക്കുന്ന ഉദയഗിരിയിൽ നിന്ന് പൊങ്ങി അസ്തമനഗിരിയിൽ ചെന്ന് അസ്തമിക്കും. അതാണ് സൂര്യന്റെ ഒരു സങ്കല്പം. ഉദയഗിരിയാണ് ഉദിക്കുന്ന സ്ഥലം, അസ്തമനഗിരിയാണ് പടിഞ്ഞാറുള്ളതായിട്ടുള്ള പശ്ചിമഗിരി. അപ്പൊ അസ്തമഗിരിയിലേക്ക് എങ്ങനെയൊക്കെയോ കഷ്ടേന കഷ്ടൈഹി ഇതഹ അസ്തശിഖരം പ്രാപ്യതേ, ആ അസ്തമന പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് എങ്ങനെയൊക്കെയോ വലിച്ചഴിക്കാൻ ശ്രമപ്പെടുന്നു ആ സൂതൻ ഈ കുതിരകളെ. കാരണം ആ കുതിരകൾ അത്രയും ഭ്രമിച്ചിരിക്കുകയാണ് ഇവിടേക്ക് എന്ന് പറയാം. അപ്പൊ സൂര്യന്റെ ആ ഏഴ് കുതിരകൾ ഈ എന്താ പറയാ മരകത കാന്തി കണ്ട് ഭ്രമിച്ച് പുൽമൈതാനമാണെന്ന് കരുതി അവിടേക്ക് ആകൃഷ്ടരായി വലിച്ച് ഇങ്ങോട്ട് വഴിതെറ്റി വരുമ്പോൾ ആ സൂര്യന്റെ തന്നെ സൂതൻ അത് ആ കുതിരകളെ പെടാപ്പാടുപെട്ട് കടിഞ്ഞാൻ കൊണ്ട് വലിച്ചഴച്ച് പടിഞ്ഞാറേ പർവ്വതത്തിലേക്ക് നയിക്കാൻ കഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ ഒരു ആശയം. അപ്പൊ അവിടെ സൂര്യന്റെ കിരണങ്ങളും ഉണ്ട്, സൂര്യൻ അവിടെ നിന്നു പോകുന്നുവോ അല്ലേ, സൂര്യന്റെ രഥം അവിടെ വഴിതെറ്റി നിന്നു പോകുന്നത് പോലെയും. അപ്പൊ പൂർവ ശ്ലോകങ്ങളിൽ സന്ധ്യയും രാത്രിയും എന്താ പറയാ നിലാവും പറഞ്ഞു, അതേ സമയത്ത് ഇവിടെ സൂര്യന്റെ രഥവും ഇവിടെ ഉടക്കി നിൽക്കുക, വഴിതെറ്റി ഉടക്കി നിൽക്കുന്ന ഒരു ഒരു പ്രതീതിയാണ് എന്ന് പറയാ. കുതിരകൾക്ക് വേറെ ഇവിടം വിട്ടു പോകാൻ തോന്നുന്നില്ല. അപ്പൊ ആകാശത്ത് സൂര്യനുണ്ട്, പക്ഷെ ആ സൂര്യനും ഒരു ഒരു പച്ചപ്പുണ്ടായിട്ടുണ്ടാവും ഈ മരകത കാന്തി കൊണ്ട്, നല്ല തെളിഞ്ഞ പ്രകാശിക്കുന്ന സൂര്യനായിരിക്കില്ല, സൂര്യനും ഒരു പച്ച വർണ്ണം റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വർണ്ണമായിട്ടുണ്ടാവും. അതുപോലെയാണ് അവിടുത്തെ മരകത കാന്തി പ്രസരം എന്ന് ഭാവന ചെയ്യുക. നമ്മള് ഈ മഞ്ഞുകാലത്തൊക്കെ സൂര്യനെ കണ്ടാല് ചന്ദ്രനെ പോലെ തോന്നും. നിങ്ങൾ ഹിമാലയത്തിലൊക്കെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ സൂര്യനെ നോക്കി നോക്കൂ, പട്ടാ പകല്, ഹിമാലയത്തിൽ പോണ്ട ഡൽഹിയിലൊക്കെ അങ്ങനെ ആയിരിക്കും, പട്ടാ പകല് സൂര്യനെ നോക്കിയാല് നല്ല മഞ്ഞുകാലത്ത് ചന്ദ്രനെ പോലെ തോന്നും. അപ്പൊ പിന്നെ ഇവിടുത്തെ മരകത കാന്തി കൊണ്ട് സൂര്യന്റെ കാന്തി എന്തായിരിക്കും? നല്ല പച്ച നക്ഷത്രം പോലെ ആയിട്ടുണ്ടാവും. അവിടെ വഴിതെറ്റി നിൽക്കുകയാണ് ആള്, അദ്ദേഹത്തിന്റെ കുതിരകൾ വഴിതെറ്റി വന്നിട്ട് പോവാൻ കൂട്ടാക്കുന്നില്ല. അപ്പൊ ആ സൂതൻ പിടിച്ചു വലിക്കുന്നു എന്നുള്ളതായിട്ടൊരു രംഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് മരകത കാന്തിയാണ് ചില ഭാഗങ്ങളിൽ എന്നാണ്. ഉത്തുങ്കാലയ വിസ്ഫുരൻ മരകത പ്രോദ്യൽ പ്രഭാമണ്ഡലാന്യാലോക്യാങ്കുരിതോത്സവൈ നവതൃണാകീർണസ്ഥലീശങ്കയാ നീതോ വാജിഭിരുൽപദം ബദരഥഃ സൂതേന തിഗ്മദ്യുതേഹേ വൽഗ്വാവൽഗിതഹസ്തമസ്തശിഖരം കഷ്ടൈരിതഃപ്രാപ്യതേ.
അപ്പൊ എന്താ പറയുക, സൂര്യന്റെ രഥത്തെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വളരെ കഷ്ടപ്പെടുന്നു സാരഥി എന്ന് പറയണം. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. പത്മരാഗ ഭവനങ്ങളുടെ അടുത്തെത്തുമ്പോ അപ്പോഴും സൂര്യന്റെ കുതിരകൾക്ക് ഭ്രമമായി. എന്താണ് അവിടെ ഭ്രമം? സന്ധ്യയായി, പത്മരാഗത്തിന്റെ കിരണം കൊണ്ട് എല്ലായിടത്തും ചുവന്നപ്പോ സന്ധ്യയായി. സന്ധ്യയായാൽ എന്തായി? കുതിരകൾക്ക് വിശ്രമിക്കാനുള്ള സമയമായി. ഇനി മുന്നോട്ട് വേഗത്തിൽ കുതിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുതിരകള് അവയുടെ വേഗത കുറച്ച് വിശ്രമിക്കാനുള്ള ഒരു എന്താ പറയാ പുറപ്പാടിലാണ്. അപ്പൊ അവിടെയും സ്ലോ ആയി പോവാണ് കുതിര, സൂര്യന്റെ കുതിര. അവിടെയും നിലവിളിച്ച് ഈ സൂതൻ കുതിരകളെ ഓടിക്കാൻ പെടാപാടുപെടുന്നു എന്നാണ് അടുത്ത ശ്ലോകം, പത്താമത്തെ ശ്ലോകം. പത്മരാഗ ഭവനങ്ങളെ വർണ്ണിക്കാനാണ് ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്. മണിസദന സമുദ്യൽ കാന്തിധാരാനുരക്തേ വിയതി ചരമ സന്ധ്യാ ശങ്കിനോ മാനുരത്യാഹ ശിഥിലിതഗത കുപ്പിൽ സൂതഹുങ്കാരനാദൈ കഥമഭിമണികേഹാദ് ഉച്ചഗൈരുച്ചലന്തി. മണിസദന സമുദ്യൽ കാന്തിധാരാനുരക്തേ വിയതി ചരമ സന്ധ്യാ ശങ്കിനോ ബാനുരത്യാ ശിഥിലിതഗത കുപ്പ്യൽ സൂതഹുങ്കാരനാദൈ കഥമഭിഗണി മണികേഹാദ് ഉച്ചഗൈർ ഉച്ചലന്തി. കഥമഭിമണികേഹാദ് ഉച്ചഗൈർ ഉച്ചലന്തി. അപ്പൊ പത്മരാഗ ഭവനങ്ങളെ വർണ്ണിക്കാൻ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് സൂര്യന്റെ രഥം അഥവാ അതിലെ കുതിരകൾ സന്ധ്യയായി എന്ന് കരുതി അവര് വേഗത കുറച്ച് അവിടെ നിൽക്കാൻ തുടങ്ങുന്നു എന്ന്. ഇതാണ് മണിസദന സമുദ്യൽ കാന്തിധാരാനുരക്തേ വിയതി ചരമ സന്ധ്യാ ശങ്കിനഃ ഭാനുരത്യാഹ. ഇവിടെ ഭാനുരത്യാഹ എന്ന് പറഞ്ഞാൽ ആ ഭാനുരഥത്തിലുള്ള കുതിരകൾ എന്നർത്ഥത്തിലാണ്. ഭാനുവിന്റെ രഥം, സൂര്യരഥം, അതിലുള്ള രത്യാഹ കുതിരകൾ എന്നർത്ഥത്തിലാണ് ഇവിടെ രത്യാഹ. രഥത്തെ വഹിക്കുന്നവർ, രഥവാഹകരായിട്ടുള്ള കുതിരകൾ, അവര് എങ്ങനെയുള്ളവരായിരിക്കുന്നു? ശങ്കിനഹ. എങ്ങനെ? വിയതി ചരമസന്ധ്യാ ശങ്കിനഹ. ആകാശത്തിൽ ചരമസന്ധ്യയായി. ചരമസന്ധ്യ എന്ന് പറഞ്ഞാൽ സായം സന്ധ്യ, പ്രാതസന്ധ്യ, പ്രഭാതസന്ധ്യ, ആദ്യ സന്ധ്യയാണ്. ചരമസന്ധ്യ എന്ന് പറഞ്ഞാൽ അവസാന സന്ധ്യ എന്നാണ് അർത്ഥം. അവസാന സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ സായം സന്ധ്യ. മൂന്ന് സന്ധ്യകളാണല്ലോ, ത്രീ സന്ധ്യകളിൽ അവസാനത്തെ സന്ധ്യ ചരമസന്ധ്യ. ചരമം എന്നുള്ള ശബ്ദം അവസാനത്തെ സൂചിപ്പിക്കാനാണ്, ലാസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ മൂന്ന് സന്ധ്യകളിൽ അവസാനത്തെ സന്ധ്യയായ ആ വൈകുന്നേരമായി എന്ന് ശങ്കിച്ചിട്ട് വിയതി ആകാശത്തിൽ. അപ്പൊ ആകാശം എങ്ങനെയായി? അനുരക്തമായി, ചുവന്നു. എന്തുകൊണ്ട്? മണിസദന സമുദ്യൽ കാന്തിധാര അനുരക്തേ. മണിസദനങ്ങളിൽ നിന്ന്, ഈ ചുവന്ന പത്മരാഗ മണികളുള്ള സദനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന, സമുദ്യത ഉദിച്ചുയരുന്ന കാന്തിധാരകളുടെ അനുരാഗം കൊണ്ട്, കാന്തിധാരകളാൽ അനുരഞ്ജനം ചെയ്യപ്പെട്ടതായിട്ടുള്ള വിയതി, വിയതി ആകാശേ, ആ ആകാശത്തിൽ, ആ സന്ധ്യയായി, നമ്മുടെ പണി നിർത്താറായി അല്ലേ. അഞ്ചുമണി കുഞ്ചുമണി ഞങ്ങൾക്കറിയില്ല, കമ്പിക്കാലി വിളക്ക് വെച്ചാൽ ഞങ്ങ പണി മാറും എന്ന് പണ്ടൊരു ചൊല്ലുണ്ട് പാലക്കാട് നാട്ടുംപുറത്തെ പണിക്കാരുടെ. കാരണം അവരുടെ വാച്ചൊന്നുമില്ല അന്നൊന്നും. അപ്പൊ അന്നത്തെ പോസ്റ്റ് കാലുകളുണ്ട്, കമ്പിക്കാലുകൾ, അതിൽ വിളക്ക് വെക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ആയിട്ടില്ല. അപ്പൊ പന്തങ്ങൾ പോലെയുള്ളതായിട്ട് വിളക്കുകൾ കൊണ്ടുവന്ന് ഒരു അഞ്ചര ആറ് മണി ആകുമ്പോഴേക്കും കൊണ്ടുവന്ന് വെക്കും ആ വിളക്ക് വെക്കുന്ന ആൾക്കാർ. അതിനാണ് കമ്പിക്കാല് വിളക്ക് വെക്കുക. അത് വെച്ച് കഴിയുമ്പോൾ ഈ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നതായിട്ടുള്ള പണിക്കാർ പണി മാറും. അതിനുള്ള ഒരു ചൊല്ലാണ് അവര്. അഞ്ചുമണി കുഞ്ചുമണി ഞങ്ങൾക്കറിയില്ല, കമ്പിക്കാലി വിളക്ക് വെച്ചാൽ ഞങ്ങ പണി മാറും. അന്നൊക്കെ അതുവരെ പണിയെടുത്തിരുന്നു പാവങ്ങൾ, സന്ധ്യയാവുന്നതുവരെ പണിയെടുത്തിരുന്നു.
ഇന്ന് മൂന്നര മണിക്ക് 3 മണിക്ക് 2 മണിക്ക് 1:30 പണി നിർത്തി പോകുന്ന ആൾക്കാരാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ സന്ധ്യയായി എന്നുള്ള ഭ്രമമായി. അതാണ് ഭാനുരത്യാഹ മണിസദന സമുദ്യൽ കാന്തിധാരാനുരക്തെ വിയതി ചരമ സന്ധ്യാശങ്കിനഹ ഭാനുരത്യാഹ. ആ ഭാനുരഥവാഹികളായിട്ടുള്ള കുതിരകൾ സന്ധ്യയായി എന്ന് ശങ്കിച്ചുകൊണ്ട് ശിഥിലിത ഗത കുപ്യൽ സൂത ഹുങ്കാരനാദൈഹി. ശിഥിലിത ഗതം എന്ന് പറഞ്ഞാൽ വല്ലാതെ കുതിരകളുടെ ഗതി ശിഥിലിതമായി, ഗതിശിഥില അവരുടെ വേഗം കുറഞ്ഞു. അങ്ങനെ അവർ പതുക്കെ സ്ലോ ആയപ്പോൾ കുപിതനായിട്ടുള്ള കുപ്യ സൂത കോപിച്ചവനായിട്ടുള്ള സൂതന്റെ ഹുങ്കാരനാദൈഹി, അയാൾ ഹുങ്കാരം ചെയ്തുകൊണ്ട് എന്നുകൊണ്ട് കുതിരകളെ നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ സൂതന്റെ ഹുങ്കാരനാദൈഹി കഥമഭി ഉച്ചകൈഹി മണികേഹാദുച്ചലന്തി. ആ കുതിരകൾ എങ്ങനെയോ മനസ്സില്ലാതെ കഥമഭി അയാളുടെ നിർബന്ധം കൊണ്ട് ആ മണികേഹാദ് ആ രത്നമണിമയമായിട്ടുള്ള ഗൃഹത്തിൽ നിന്ന്, ആ പത്മരാഗശോഭ പ്രസരിക്കുന്ന ആ ഗൃഹത്തിൽ നിന്ന് ഉച്ചലന്തി പതുക്കെ ചലിക്കുന്നു, ഉയരത്തിലേക്ക് ചലിക്കുന്നു. അപ്പൊ അവിടുന്ന് ഈ കുതിരകളെ നിർബന്ധിച്ച് അയാൾ ചീത്ത വിളിച്ച് ഹും ഹും എന്ന് പറഞ്ഞ് ആട്ടി തൊഴിച്ചിട്ടാണ് അയാൾ ആ കുതിരകളെ ചലിപ്പിക്കുന്നത്. അപ്പൊ ആ കുതിരകൾ അവിടെ സ്തബ്ധരായി വേഗം കുറച്ച് നിന്നു പോകുന്നു, സന്ധ്യയായി എന്ന് കരുതിയിട്ട് എന്ന്. അപ്പൊ അന്തരീക്ഷത്തെ ആകാശത്തെ മുഴുവൻ ആ അരുണവർണ്ണം കൊണ്ട് ചുവപ്പിച്ച് സന്ധ്യയാക്കാനുള്ള കാന്തിയുണ്ട് ദേവിയുടെ ആ പത്മരാഗമണികൾ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള മന്ദിരങ്ങൾക്ക്. എത്ര മനോഹരം നോക്കൂ, ഭാവന ചെയ്യൂ. മണിസദന സമുദ്യൽ കാന്തിധാരാനുരക്തേ വിയതി ചരമ സന്ധ്യാശങ്കിനോ ഭാനുരത്യാഹ ശിഥിലിതഗത കുപ്യൽ സൂതഹുങ്കാരനാദൈഹി കഥമഭി മണികേഹാദ് ഉച്ചകൈർ ഉച്ചലന്തി. കഥമഭി മണികേഹാദ് ഉച്ചകൈർ ഉച്ചലന്തി. ഇനി അടുത്ത ശ്ലോകത്തില് കവി തന്നെ ദേവിയോട് സംശയം ചോദിക്കും പോലെ, അല്ലയോ ദേവി ഇത്രയും രത്നങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിന്റെ ശങ്കകൾ അവതരിപ്പിക്കുകയാണ്. ആരാ തന്നത്? രത്നാകരമാണ് സമുദ്രം അല്ലേ? അപ്പൊ സമുദ്രം തന്നതാണോ ഇത്രയും രത്നങ്ങൾ, അതോ പർവ്വതം തന്നതാണോ? ഏത് പർവ്വതം? ലങ്കയിലുള്ള ഒരു സ്വർണമയമായിട്ടൊരു പർവ്വതമുണ്ട്, രോഹണ പർവ്വതം എന്ന്. ത്രികൂടാചലത്തിലെ അല്ലെ, ലങ്കയിലെ ത്രികൂടാചലത്തിലാണ് ലങ്ക. ഒന്ന് സ്വർണമയമായിട്ടുള്ള കൂടം, ഒന്ന് വെള്ളിമയമായിട്ടുള്ള കൂടം, ഒന്ന് ഇരുമ്പ് കൊണ്ടുള്ള കൂടം എന്ന് പറയും. കൂടം എന്ന് പറഞ്ഞാൽ ശിഖരങ്ങൾ. അപ്പൊ അതിൽ സ്വർണമയമായിട്ടുള്ള ശിഖരമാണ് രോഹണ പർവ്വതം എന്നൊരു പർവ്വതം ആ ലങ്കയില്. അപ്പൊ ആ പർവ്വതമാണോ അങ്ങേക്ക് സ്വർണ ഈ ഇത്രയും രത്നങ്ങൾ തന്നത്? അതോ ആര് തന്നിട്ടാണ് വിശ്വകർമാവ് ഈ ഇതിനെ നിർമ്മിച്ചു തന്നത്, ഈ ചിന്താമണി ഗൃഹത്തെ? ആ മനസ്സിലായി മനസ്സിലായി എന്ന അവസാനം ഒരു മനസ്സിലായി എന്നുള്ളൊരു തന്റെ സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നു. എന്ത് മനസ്സിലായി? അമ്മ മഹാദേവനെ നോക്കി കണ്ണുകൊണ്ട് മഹാദേവനെ സന്തോഷിപ്പിച്ചപ്പോ, കടാക്ഷം കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചപ്പോ അദ്ദേഹം ആ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു. മഹാദേവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിറയെ നാഗങ്ങളല്ലേ, ആ നാഗങ്ങളിൽ നിന്ന് ഉതിർന്ന മാണിക്യങ്ങളാണ് ഇവിടെ ഇത്രയും എന്ന്. ആദിശേഷനും വാസുകിയും അതുപോലെയുള്ളതായിട്ടുള്ള നാഗങ്ങളാണ് ദേവിയുടെ അല്ല ഭഗവാന്റെ മഹാദേവന്റെ ശരീരത്തിലെ ആഭരണങ്ങളായിട്ടുള്ളത്. അപ്പൊ ആ നാഗങ്ങളിൽ നിന്ന് ഉതിർന്ന ആ രത്നങ്ങളാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായി മനസ്സിലായി എന്നാ പറയുന്നത്, കണ്ടുപിടിച്ചു എന്ന്. വളരെ രസകരമായിട്ടാണ് ശങ്കരാചാര്യരുടെ അവതരണം. നോക്കൂ,
ഭക്ത്യാ കിം നു സമർപ്പിതാനി ബഹുദാ രത്നാനി പാദോധിനാ കിം വാരോഹണ പർവതേന സദനം യൈർവിശ്വകർമാകരോത് ആജ്ഞാതം ഗിരിജേ കടാക്ഷകലയ നൂനം ത്വയാ തോഷിതേ ശംഭോ നൃത്യതി നാഗരാജമണിനാ കീർണ മണിശ്രേണയഃ ഭക്ത്യാ കിം നു സമർപ്പിതാനി ബഹുദാ രത്നാനി പാദോദിനാ കിം വാ രോഹണ പർവതേന സദനം യൈർവിശ്വകർമാകരോത് ആജ്ഞാതം ഗിരിജേ കടാക്ഷകലയാ നൂനം ത്വയാ തോഷിതേ ശംഭോ നൃത്യതി നാഗരാജമണിനാ കീർണാ മണിശ്രേണയഃ. അപ്പോ യൈഹി രത്നൈഹി വിശ്വകർമ്മ സദനം അകരോത്, ഏത് രത്നങ്ങളാലാണ് വിശ്വകർമാവ് ദേവശക്തിയായ വിശ്വകർമാവ് അമ്മയുടെ വാസസ്ഥാനം നിർമ്മിച്ചത്, ആ രത്നങ്ങൾ പാദോദിന കിംന ബഹുദ രത്നാനി ഭക്ത്യ സമർപ്പിതാനി. ഹേ ദേവി, പാദോധി എന്ന് പറഞ്ഞാൽ പാദോനിധി, ജലനിധി, സമുദ്രം. അപ്പൊ രത്നാകരമാണ് സമുദ്രം. അപ്പൊ സമുദ്രത്താൽ ബഹുദ ഭക്തിയ രത്നാനി സമർപ്പിതാനി കിംനു, ധാരാളം രത്നങ്ങൾ ദേവിയോടുള്ള ഭക്തി കൊണ്ട് സമുദ്രദേവൻ തന്നെ കൊണ്ടുവന്ന് സമർപ്പിച്ചതാണോ, ആ വരുണൻ സമ്മാനിച്ചതാണോ, രത്നാകരത്തിലുള്ള രത്നങ്ങളെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് സമ്മാനിച്ചതാണോ, ആ വരുണന്റെയും പ്രഭു അമ്മയാണല്ലോ. അപ്പൊ അമ്മയെ പ്രസാദിപ്പിക്കുവാനായിക്കൊണ്ട് തന്റെ കയ്യിലുള്ള നിധിയെ മുഴുവൻ ആ വരുണൻ കൊണ്ടുവന്ന് അമ്മയ്ക്ക് സമർപ്പിച്ചതാണെന്ന് തോന്നുന്നു, കിംനു അങ്ങനെയാണോ എന്നൊരു ചോദ്യം. അത് കഴിഞ്ഞ് വീണ്ടും ചോദിക്കണു, കിം വാ രോഹണ പർവ്വതേന, രോഹണ പർവ്വതത്താൽ സമർപ്പിതമാണോ, രത്നമയമായിട്ടുള്ള ആ രോഹണ പർവ്വതം, ലങ്കയിലുള്ളതായിട്ടുള്ള ത്രികൂടത്തിലെ പർവ്വതം അമ്മയ്ക്ക് രത്നങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചതാണോ, അമ്മയുടെ സദനം വിശ്വകർമാവ് നിർമ്മിച്ചത്, എവിടുന്നാണ് ഇത്രയും രത്നങ്ങൾ കിട്ടിയത്? അങ്ങനെ ചോദിച്ചതിന് ശേഷം പറയുന്നു, ആ ജ്ഞാതം, ആ എന്നുള്ളതൊരു ആശ്ചര്യത്തെ, യുറേക്ക എന്ന് പറയും പോലെയുള്ള ഒരു പ്രകടനമാണ്. ആ അത് വേറെയാണ്, ജ്ഞാതം വേറെയാണ്. ആ ജ്ഞാതം, ഞാൻ അറിഞ്ഞു, കണ്ടുപിടിച്ചു എന്ന് തന്റെ ഒരു ആശ്ചര്യത്തെ പ്രകടിപ്പിക്കുകയാണ്, കണ്ടുപിടിച്ചതിന്റെ ഒരു വണ്ടർ അടിക്കുകയാണ്. ഗിരിജേ, അല്ലയോ പർവ്വതപുത്രി, ദേവി പാർവതി ദേവി, കടാക്ഷകലയാ നൂനം ത്വയാ തോഷിതേ ശംഭോ, ശംഭോ തോഷിതേ സതി, ശംഭുവിനെ തോഷിപ്പിച്ചു. എങ്ങനെ? കടാക്ഷകലയ, അമ്മയുടെ കടാക്ഷത്തിന്റെ ഒരു അംശം കൊണ്ട് ത്വയാ ശംഭോ തോഷിതേ സതി, ആ ശംഭുവിനെ തോഷിപ്പിച്ചപ്പോൾ, മഹാദേവനെ തോഷിപ്പിച്ചപ്പോൾ ആ ശംഭോ നൃത്യതി, അദ്ദേഹം നൃത്തം വെച്ചു സന്തോഷം കൊണ്ട്. അപ്പോൾ നാഗരാജപണിനാ കീർണാഹ, നാഗരാജപണി കൊണ്ട്, നാഗരാജപണികളിൽ നിന്ന് കീർണങ്ങളാണ് വികിരണം ചെയ്യപ്പെട്ടതാണ്. മണിശ്രേണയ, മണികളുടെ ശ്രേണികൾ, സമൂഹങ്ങൾ, കൂട്ടങ്ങൾ. അപ്പോ സമുദ്ര രാജനായ വരുണൻ അങ്ങേക്ക് ധാരാളം രത്നം കൊണ്ടു തന്നുവോ, അതോ രോഹണ പർവ്വതത്തിൽ നിന്ന് രത്നങ്ങൾ കൊണ്ടുവന്ന് തരപ്പെട്ടുവോ, വിശ്വകർമാവ് എവിടുന്നാണ് ഈ രത്നങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ചത് എന്ന് ചോദിച്ചതിന് ശേഷം, ആ പിടികിട്ടി പിടികിട്ടി, അമ്മ മഹാദേവനെ സന്തോഷിപ്പിച്ചു കടാക്ഷം കൊണ്ട്. അപ്പോ ഭഗവാൻ സന്തോഷിച്ച് നൃത്തം വെച്ചപ്പോ ആ ഭഗവാന്റെ ശരീരത്തിലുണ്ടായിരുന്ന സർപ്പങ്ങളുടെ ശിരസിലൊക്കെ ഉണ്ടായിരുന്ന ആ രത്നങ്ങളുടെ ഭൂഷണം, ആ രത്നങ്ങളൊക്കെ കൊഴിഞ്ഞ് ഇവിടെ വികീർണങ്ങളായതാണ് എന്ന് മനസ്സിലായി. ആ ഇപ്പൊ മനസ്സിലായി, സന്തോഷം സന്തോഷം എന്ന് ശങ്കരാചാര്യ ദേവിയുടെ ആ രത്നങ്ങൾ എവിടുന്ന് കിട്ടി എന്ന് പറയണം. ഭക്ത്യാ കിം നു സമർപ്പിതാനി ബഹുദാ
രത്നാനി പാദോധിനാ കിം വാ രോഹണ പർവതേന സദനം യൈർവിശ്വകർമാകരോത് ആജ്ഞാതം ഗിരിജേ കടാക്ഷ കലയാ നൂനം ത്വയാ തോഷിതേ ശംഭോ നൃത്യതി നാഗരാജ പണിനാ കീർണ മണിശ്രേണയ. ഇനി അടുത്ത ശ്ലോകം. ദേവിയുടെ രത്നമണ്ഡപം ദേവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ത്രിമൂർത്തികളടക്കം അവരുടെ വാഹനങ്ങളൊക്കെ ദൂരെ നിർത്തി ദേവിയുടെ ദർശനത്തിനായിക്കൊണ്ട് കാത്തു നിൽക്കുകയാണ്. നമ്മളൊക്കെ നിർമാല്യം തൊഴാൻ ഗുരുവായൂർ പോയാൽ ഗുരുവായൂരപ്പന്റെ നട തുറക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ, തിരുപ്പതി വെങ്കടാചലപതിയുടെ മുമ്പിൽ നട തുറക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നത് പോലെ, ശബരിമലയിൽ ദർശനത്തിനായിക്കൊണ്ട് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നത് പോലെ, ഇതാ ചിന്താമണി ഗൃഹത്തിൽ ആ മണിമണ്ഡപത്തിൽ ത്രിമൂർത്തികളടക്കം വന്ന് ദേവിയുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദേവി അവിടേക്ക് എഴുന്നള്ളുന്നേ ഉള്ളൂ, മണ്ഡപത്തിലേക്ക് എഴുന്നള്ളുന്നേ ഉള്ളൂ, അപ്പോഴേക്കും നേരത്തെ തന്നെ എല്ലാവരും വന്ന് ദേവിയെ കാണാൻ കൊതിയോടുകൂടെ തലകാണിക്കാനായിക്കൊണ്ട് എല്ലാവരും വന്ന് നിരന്നു നിൽക്കുന്നതായിട്ടുള്ള ഒരു രംഗമാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം. വിദൂരമുക്തവാഹനൈ വിനമ്രമൗലിമണ്ഡലൈ നിബദ്ധഹസ്തസമ്പുടൈ പ്രയത്ന സംയതേന്ദ്രിയൈ വിരിഞ്ചി വിഷ്ണു ശങ്കരാദിബിർമുദാതവാംബികേ പ്രതീക്ഷ്യമാണ നിർഗമോ വിമാതിരത്നമണ്ഡപ. വിദൂരമുക്തവാഹനൈർ വിനമ്രമൗലിമണ്ഡലൈർ നിബദ്ധഹസ്തസമ്പുടൈ പ്രയത്ന സംയതേന്ദ്രിയൈ വിരിഞ്ചി വിഷ്ണു ശങ്കരാദിബിർമുദാതവാംബികേ പ്രതീക്ഷ്യമാണ നിർഗമോ വിഭാതിരത്നമണ്ഡപ. പ്രതീക്ഷ്യമാണ നിർഗമോ വിഭാതിരത്നമണ്ഡപ. ദേവിയുടെ രത്നമണ്ഡപ വിഭാതി, രത്നമണ്ഡപം ശോഭിക്കുന്നു. എങ്ങനെ? തവ ആഗമം പ്രതീക്ഷ്യമാണ്, തവ നിർഗമ പ്രതീക്ഷ്യമാണന്മാരായിട്ട് ദേവി നിർഗമിക്കുന്നത് പുറത്തേക്ക് വരുന്നത് പ്രതീക്ഷിക്കുന്നവരായിട്ട് ആളുകളെ കൊണ്ട് ത്രിമൂർത്തികളെ കൊണ്ടുപോലും നിറഞ്ഞ് ശോഭിക്കുന്നു എന്നാണ്. അപ്പൊ ത്രിമൂർത്തികൾ എങ്ങനെയാണ് നിൽക്കുന്നത്? അവരുടെ ഭയഭക്തി ബഹുമാനങ്ങൾ വർണ്ണിക്കുകയാണ്. ത്രിമൂർത്തികള് ഭയഭക്തി ബഹുമാനങ്ങളോടെ തല കുനിച്ച് തൊഴുകൈകളോടുകൂടിയിട്ടാണ് ദേവിയുടെ വരവിനെ കാത്തു നിൽക്കുന്നത്. വിദൂരമുക്തവാഹനൈഹി, വാഹനങ്ങളെ വിദൂരത്തിൽ മുക്തമാക്കിയിട്ട്. അപ്പൊ വാഹനങ്ങളിൽ നേരെ വന്ന് ദേവിയുടെ അടുത്ത് ലാൻഡ് ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ല അല്ലേ? നമ്മള് ആരെങ്കിലും ബഹുമാനിക്കുന്നവരെ കണ്ടാല് അല്ലെങ്കിൽ അവരെ കാണാൻ പോകുമ്പോ കാറിലൊക്കെ ചെല്ലുമ്പോ നേരെ ചെന്ന് അവരുടെ മുമ്പിൽ ചെന്ന് ഇടിച്ചു നിർത്തണം കേട്ടോ വണ്ടികള്. അവര് ഞെട്ടിത്തരിച്ച് പേടിക്കണം. ചില ആളുകൾ, ഇന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെയാണ്, ആരെയാ കാണാൻ ചെല്ലുന്നത് വെച്ചാൽ അവരുടെ മുമ്പിൽ ചെന്ന് അവരെ ചെന്ന് ഇടിക്കുന്നത് പോലെ ചെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടും. അതല്ല മര്യാദ. മര്യാദ വളരെ ദൂരത്ത് വാഹനം നിർത്തി കാൽനടയായിട്ട് ചെന്ന് വേണം കാണാനായിട്ട്. അതാണ് വിനയം, അതാണ് ബഹുമാനം. അപ്പൊ ഇവിടെ ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് വിദൂരത്താണ് വാഹനങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നത്. ബ്രഹ്മദേവൻ തന്റെ ഹംസവാഹനത്തെ ദൂരെ നിർത്തിയിട്ടുണ്ട്, വിഷ്ണു തന്റെ ഗരുഡവാഹനത്തെ ദൂരെ നിർത്തിയിട്ടുണ്ട്, രുദ്രൻ തന്റെ ഋഷഭവാഹനത്തെ ദൂരെ നിർത്തിയിട്ടുണ്ട്, ഇന്ദ്രൻ തന്റെ ഐരാവതത്തെ ദൂരെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദേവന്മാരും അവരവരുടേതായിട്ടുള്ള വാഹനങ്ങളൊക്കെ പാർക്കിംഗ് സ്പേസ് കുറെ ദൂരെയാണ് കേട്ടോ, പാർക്കിങ്ങിന് വളരെ സ്ഥലം ദൂരെ വേണം. ശബരിമലയിൽ പോകുന്ന ഒരു പമ്പയുടെ ദൂരെ നിലയ്ക്കലൊക്കെ പാർക്ക് ചെയ്യുന്നത് പോലെ ദൂരെ ചെന്ന് പാർക്ക് ചെയ്തിട്ട് വേണം മലയിലേക്ക് കയറി പോവാൻ എന്നതുപോലെ ദേവിയുടെ അടുത്തേക്ക് നടന്നാ വന്നിരിക്കുന്നത് ഇവരൊക്കെ, ഈ VVIP കളൊക്കെ. വിദൂരമുക്തവാഹനൈഹി, വിദൂരത്തിൽ മുക്തങ്ങളായ വാഹനങ്ങളോട് കൂടിയവരായിട്ട്. വിനമ്ര മൗലിമണ്ഡലൈഹി, വിനമ്രമായ മൗലിമണ്ഡലങ്ങൾ, ശിരസ്സ കിരീടം,
ആ കിരീടങ്ങളുടെ നിരകളൊക്കെ വിനമ്രമായിരിക്കുന്നു, തലകുനിച്ചു നിൽക്കുന്നു. എല്ലാവരും ദേവിയെ വണങ്ങിക്കൊണ്ട് നിബദ്ധ ഹസ്തസമ്പുടം കൈക്കുമ്പിളുകൾ അഞ്ജലിബദ്ധരായിട്ട് നിബദ്ധരായിട്ട് നിബദ്ധ ഹസ്തസമ്പുടൈഹി പ്രയത്ന സംയതേന്ദ്രിയൈഹി പ്രയത്നപൂർവം ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമിച്ചിട്ട് പഞ്ചപുച്ഛമടക്കിയിട്ട് അതാണ് സംയത ഇന്ദ്രിയന്മാരായിട്ട് പ്രയത്നപൂർവം സംയതേന്ദ്രിയന്മാരായിട്ട് എല്ലാ ദ്വാരങ്ങളും അടച്ചു പിടിച്ചിട്ട് അതാണ് പഞ്ചപുച്ഛമടക്കുക എന്ന് പറഞ്ഞാൽ നവദ്വാരങ്ങൾ അടക്കുക തന്നെയാണ് അതിന് പ്രതീകമായിട്ട് പഞ്ചപുച്ഛമടക്കുക എന്ന് പറയും. പണ്ടൊക്കെ രാജാക്കന്മാരെ കാണാനോ അല്ലെങ്കിൽ ജഡ്ജിമാരെ കാണാനോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ മൂക്കും വായും പൊത്തും, ഇതിലാണ് രണ്ടു ഒന്നും മൂന്ന് പുച്ഛം പ്രധാനമായിട്ട്, അല്ലെ? അന്നത്തെ മാസ്ക്, ഇന്ന് നമ്മൾ മാസ്ക് കൊണ്ട് പഞ്ചപുച്ഛങ്ങൾ അടയ്ക്കുമ്പോൾ അന്ന് മാസ്ക് ചെയ്തിരുന്നത് കൈകൊണ്ടാണ് പഞ്ചപുച്ഛം അടക്കുന്നതിൽ. മൂന്ന് മാസ്ക് ഇവിടെ താഴെ രണ്ടുണ്ട്, അതോ ദ്വാരങ്ങൾ, അതിനെ ആ നിൽപ്പ് കൊണ്ടാണ് ബന്ധിക്കുക, മൂലബന്ധം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നിൽപ്പാണ്. ആ നിൽപ്പിൽ തന്നെ രണ്ട് താഴെയുള്ള ദ്വാരങ്ങളെയും ബന്ധിക്കും. അങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിൽക്കുന്നതിനാണ് പഞ്ചപുച്ഛമടക്കി നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ദേവിയുടെ മുമ്പില് പ്രയത്ന സംയതേന്ദ്രിയൈഹി പ്രയത്നപൂർവം ഇന്ദ്രിയങ്ങളൊക്കെ സംയമനം ചെയ്തുകൊണ്ട് വിരിഞ്ചി വിഷ്ണു ശങ്കരാദിബിഹി വിരിഞ്ചി ബ്രഹ്മദേവൻ വിഷ്ണു ശങ്കരൻ ആ ആദിബിഹി അപ്പൊ ഇന്ദ്രാദിബിഹി മുതാ സന്തോഷമായിട്ട് ദേവിയെ കാണാൻ തവ അംബികേ ഹേ അംബികേ തവ പ്രതീക്ഷ്യമാണ നിർഗമഃ തവ നിർഗമഃ പ്രതീക്ഷ്യമാണ അമ്മയുടെ നിർഗമം അമ്മയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളപ്പ് എഴുന്നള്ളിപ്പ് പ്രതീക്ഷ്യമാണന്മാരായിട്ട് കാത്തു നിൽക്കുന്നവരായിട്ട് വിഭാതി രത്നമണ്ഡപ ആ രത്നമണ്ഡപം പ്രകാശിക്കുന്നു. അപ്പൊ ഞാനും അവിടേക്ക് ചെല്ലുമ്പോ ഇത്രയും പേര് എന്റെ മുമ്പേ തന്നെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ ദേവിയുടെ എഴുന്നള്ളത്തും കാത്ത് നിൽക്കുകയാണ്. അവിടേക്കാണ് ഞാനും ചെന്നത്. ഇനിയും വർണ്ണന തുടരുകയാണ്. ദേവിയുടെ വരവറിയിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങൾ മുഴങ്ങുന്നു. മന്ത്രധ്വനികൾ ദേവിയെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിഗീതങ്ങൾ എല്ലാം മുഴങ്ങുന്നതാണ് ആ രാജസഭയില്. അതാണ് അടുത്ത ശ്ലോകം വായിച്ചു നിർത്താം. ധ്വനൻ മൃദംഗകാഹള പ്രഗീത കിന്നരീഗണ പ്രനൃത്ത ദിവ്യ കന്യക പ്രവൃത്ത മംഗളക്രമ പ്രകൃഷ്ട സേവക വ്രജ പ്രകൃഷ്ട ഭക്തമണ്ഡലോ മുദേ മമാസ്തു സന്തതം ത്വദീയ രത്നമണ്ഡപ ധ്വനൻ മൃദംഗകാഹള പ്രഗീത കിന്നരീഗണ പ്രവൃത്ത ദിവ്യ കന്യക പ്രവൃത്ത മംഗളക്രമ പ്രകൃഷ്ട സേവക വ്രജ പ്രകൃഷ്ട ഭക്തമണ്ഡലോ മുദേമമാസ്തു സന്തതം ത്വദീയ രത്നമണ്ഡപ മുദേമമാസ്തു സന്തതം ത്വദീയ രത്നമണ്ഡപ ഹേ ദേവി ത്വദീയ രത്നമണ്ഡപ മമ മുദേ സദാ അസ്തു എന്റെ സന്തോഷത്തിനായി ഭവിക്കട്ടെ എനിക്ക് ആനന്ദം നൽകട്ടെ അമ്മയുടെ ഈ രത്നമണ്ഡപത്തെ ചിന്തിക്കുന്നത് തന്നെ. അത് നമുക്ക് നാളെ കാണാം, നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 11 മണി നാരായണിയുണ്ട്, വൈകുന്നേരം ഗീത ഇല്ല. ഹരിയോം 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 നാരായണ.